ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സൈനോ തെക്കി. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കോസ്മിക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ, ഒരു അമേരിക്കൻ ബ്രാൻഡിൻ്റെ ഒരു അടിപൊളി സൈക്കിൾ റിവ്യൂ ചെയ്യണം. അപ്പോൾ നമ്മൾ പലരിടത്തും സൈക്കിൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ഗിയർ സൈക്കിൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇവർക്ക് പലർക്കും ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, അവർ നല്ല എമൗണ്ട് കൊടുത്തിട്ടുള്ള സൈക്കിളൊക്കെ മേടിച്ചിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാതെ ഒരു മൂലക്കെടുന്ന അവസ്ഥ വരുന്നു. മെയിനായിട്ട് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യാത്ത കാരണത്താൽ പല ബുദ്ധിമുട്ടുകളും വരുന്നത്. അപ്പോൾ നമ്മൾ ഗിയർ ഷിഫ്റ്റിങ് എങ്ങനെ പെർഫെക്റ്റായിട്ട് വൺ ടു ത്രീ ഗിയർ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ഈ നോബാണ് ഉപയോഗിക്കുന്നത്. ഡിക്രീസ് ചെയ്യുന്നതിന് മുകളിലത്തെ ഈ ഷിഫ്റ്ററാണ് ഉപയോഗിക്കുന്നത്. ബാക്ക് സൈഡിലെ ഗിയർ ഇൻക്രീസ് ചെയ്യുന്നതിന് ഈ ഷിഫ്റ്ററാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്യുന്നതിന് താഴെയുള്ള ഈ ഷിഫ്റ്ററും ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഈ ഫ്രണ്ടിലെ ഗിയറിലേക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ഗിയർ, രണ്ടാമത്തെ ഗിയർ, മൂന്നാമത്തെ ഗിയർ എങ്ങനെയാണുള്ളത്? ഇതിൽ ഒന്നാമത്തെ ഗിയർ കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നല്ല കയറ്റമുള്ള ഭാഗങ്ങളിലൂടെ ഓടിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ഗിയർ ഉപയോഗിക്കുന്നത് നോർമൽ റോഡ് കണ്ടീഷനിൽ ഉപയോഗിക്കുന്നതിനാണ് രണ്ടാമത്തെ ഗിയർ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഗിയർ ഉപയോഗിക്കുന്നതിന് ഹൈ സ്പീഡായിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്, നല്ല ഒഴിഞ്ഞൊരു റോഡിലൂടെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്പീഡായിട്ട് ഓടിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ഗിയർ ഉപയോഗിക്കുന്നത്. ബാക്കിലെ ഗിയറിൻ്റെ വലിയ പല്ലുള്ള ഭാഗമാണ് ഫസ്റ്റ് ഗിയർ, എന്നിട്ട് താഴേക്കുള്ളതാണ് ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ് എന്നീ രീതിയിൽ വരുന്നു. ഇനി നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഗിയർ കോമ്പിനേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി ഫ്രണ്ടിൽ ഫസ്റ്റ് ഗിയറിലാണെന്നുണ്ടെങ്കിൽ ബാക്കിലെ ഒന്ന്, രണ്ട്, മൂന്ന് എന്നീ ഗിയറുകളിൽ മാത്രമേ നമ്മൾ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അതായത് ഫസ്റ്റിൽ ഫ്രണ്ട് ഗിയറിൽ ഒന്നാണെന്നുണ്ടെങ്കിൽ, ബാക്കിൽ ഒന്ന്, രണ്ട്, മൂന്നാണെന്നുണ്ടെങ്കിൽ ആ ഗിയർ നമ്മൾ കയറ്റമുള്ള ഭാഗങ്ങളിലാണ് യൂസ് ചെയ്യുക. ഫ്രണ്ടിലെ രണ്ടാമത്തെ ഗിയറിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീടുള്ളത് മൂന്ന്, നാല്, അഞ്ച്, ആറ് ഗിയറുകളാണ്. ഈ ബാക്കിലെ മൂന്ന്, നാല്, അഞ്ച്, ആറ് ഗിയറുകളാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുക. ഇത് നോർമൽ കണ്ടീഷനിലുള്ള റോഡുകളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഗിയർ ഉപയോഗിക്കാം. പിന്നെ ഒരു ഹൈ സ്പീഡായിട്ട്, നല്ല സ്പീഡായിട്ട് നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ മൂന്നാമത്തെ ഗിയറിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിലെ ആറ്, ഏഴ് എന്നീ ഗിയറും നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ച് മാത്രമേ നമ്മൾ
വണ്ടി ഓടിക്കാൻ പാടില്ല. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ഗിയർ കോമ്പിനേഷൻ ചെയ്താൽ മാത്രമേ ഗിയറിന് നല്ല ലൈഫ് കിട്ടൂ. അതായത് ഇപ്പോൾ ചിലവരൊക്കെ ഗിയർ ബാക്കത്തെ ഗിയർ 1 മുതൽ 7 വരെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ 1, 2, 3, 4 അങ്ങനെ തട്ടി തട്ടി 7 വരെ ഒന്ന് പോകാൻ പറ്റി. അതായത് ഇനിയിപ്പോൾ 3 കഴിഞ്ഞ് 4, 5 ആകുമ്പോഴേക്ക് ചെയിന് പല്ലിൽ നിന്ന് ചാടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗിയറിന് കംപ്ലയിൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് മാത്രമേ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ സൈക്കിളിന് ഉപയോഗിക്കുന്ന ഗിയർ കോമ്പിനേഷൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പെഡൽ ചവിട്ടാത്ത ടൈമിൽ ഒരിക്കലും നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. നിർത്തിയിട്ട ടൈമിലൊന്നും ഗിയറിൻ്റെ ലിവർ ഇങ്ങനെ അമർത്തിയിട്ട് ചെറുതെ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ പിന്നീട് നമ്മൾ ചവിട്ടുമ്പോൾ അതിൻ്റെ കോമ്പിനേഷനൊക്കെ തെറ്റിക്കിടക്കും, അതിൽ ഗിയർ അയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പിന്നെ ഉള്ളത് നമ്മളിപ്പോൾ ഒരു കയറ്റം ചവിട്ടി തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടായി തുടങ്ങുന്ന ടൈമിൽ അപ്പോൾ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് കയറ്റം തുടങ്ങുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്ത് നല്ല ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കി ഇട്ടിട്ട് വേണം നമ്മൾ ചവിട്ടാൻ. പിന്നെ നമ്മൾ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്നൊരു സിഗ്നൽ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് നമ്മൾ ചവിട്ടിയിട്ട് ഗിയർ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഹൈ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഗിയറിലാണെന്നുണ്ടെങ്കിൽ അതിലന്നെ നിർത്താൻ പാടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഗിയറിലെ ഫ്രണ്ടിലെ തേർഡ് ഗിയറിലെ കാണുന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ രണ്ടാമത് എടുത്ത് ചവിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സിഗ്നൽ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് നിർത്തേണ്ടി വന്നാൽ നോർമൽ ഗിയറിലേക്ക് ആക്കിയതിന് ശേഷം വേണം വണ്ടി നിർത്താനായിട്ട്. സൈക്കിളിന് വന്നിട്ടുള്ള പ്രൈസ് എന്നാലിപ്പോൾ 4000 രൂപയാണ്. മലപ്പുറത്തെ റഷീദ് സൈക്കിൾസ് എന്നാണ് പർച്ചേസ് ചെയ്തത്. നമ്മുടെ ഈ സൈക്കിളുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസുമായി ഉടൻ തന്നെ കാണാം. സൈനിങ്ങോ സൈനോ തെക്കി.